ഫാത്തിമ ജി എൽ പി എസ് പെമ്പാലശ്ശേരി. ജി കെ ടാലന്റിന്റെ ഭാഗമായി കേരളത്തെ കുറിച്ച് 100 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഉത്തരം പറയാൻ ദിയ ഫാത്തിമ തയ്യാറല്ലേ? കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? 1986 നവംബർ 1. കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5. ആദ്യ മുഖ്യമന്ത്രി? ആദ്യ വിദ്യാഭ്യാസ മന്ത്രി? ജോസഫ് മുണ്ടശ്ശേരി. ആദ്യ സ്പീക്കർ? ശങ്കരനാരായണൻ തമ്പി. ഉയരം കൂടിയ കൊടുമുടി? ആനമുടി. ആകെ എത്ര നദികളുണ്ട്? 44. കിഴക്കോട്ടൊഴുകുന്ന നദികൾ? കബനി, ഭവാനി. സാംസ്കാരിക തലസ്ഥാനം? തൃശൂർ. കേരളത്തിന്റെ വിസ്തീർണം? 38.763 km². ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? 941. അസംബ്ലി നിയോജകമണ്ഡലങ്ങളുടെ എണ്ണം? 140. ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം? 20. ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താം കോട്ടക്കായൽ. ഏറ്റവും വലിയ കായൽ? വെമ്പനാട്ടു കായൽ. ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കല്ലട. കേരളത്തിലെ ഉഷ്ണമേഖല മഴക്കാട്? സൈലന്റ് വാലി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഇടുക്കി. അറബിക്കടലിന്റെ റാണി? കൊച്ചി. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി? റോബർട്ട് ക്രിസ്റ്റോ. ആദ്യത്തെ മലയാള ദിനപത്രം? രാജ്യസമാചാരം. ആദ്യത്തെ അച്ചടിശാല? ജെഎംഎസ് പ്രസ് കോട്ടയം. ആദ്യത്തെ കേരള ഗവർണർ? വി രാമകൃഷ്ണ റാവു. ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി? അന്നാ ചാണ്ടി. ആദ്യത്തെ വനിതാ സുപ്രീംകോടതി ജഡ്ജി? ഫാത്തിമ ബീവി. സംസ്ഥാന മത്സ്യം? കരിമീൻ. തീരപ്രദേശ ദൈർഘ്യം? 580 km². ഏറ്റവും വലിയ താലൂക്ക്? എറനാട്. ആദ്യത്തെ പക്ഷി സങ്കേതം? തട്ടേക്കാട്. ആദ്യത്തെ തീവണ്ടി സർവീസ്? ബേപ്പൂരയും തിരുവനന്തപുരം. ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളി? ജി ശങ്കരക്കുറുപ്പ്. ആദ്യത്തെ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ? സർദാർ കെ എ മണിക്കർ. ആദ്യ ശബ്ദ സിനിമ? ബാലൻ. ആദ്യ നിശബ്ദ സിനിമ? വികതകുമാരൻ. ആദ്യത്തെ ബാങ്ക്? നെടുങ്ങാടി ബാങ്ക്. ആദ്യ തേക്കിൻ തോട്ടം? നിലമ്പൂർ. ആദ്യമായി കടലിൽ ഇറങ്ങിയ കപ്പൽ? റാണി പത്മിനി. കേരള ഗാനം എഴുതിയതാര്? ബോധേശ്വരൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ കേരളത്തിലാണുള്ളത്, അതേതാണ്? ചന്ദനമരങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? മറയൂർ. കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്ത്? ഇടമലക്കുടി. ഏക മനുഷ്യനിർമ്മിത ദ്വീപ്? വെല്ലിംഗ്ടൺ ഐലൻഡ്. ആദ്യ കാറ്റാടിപ്പാടം? കഞ്ചിക്കോട്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയ ഉദ്യാനം? സൈലന്റ് വാലി. കേരളത്തിലെ ഏക മയിൽ വളർച്ച കേന്ദ്രം? ചുഴന്നൂർ. കേരളത്തെ ഹരിതാഭമാക്കാൻ സ്കൂൾ തലത്തിൽ ആരംഭിച്ച പദ്ധതി? ഇന്ത്യ മരം. 2005. ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം? കൂടിയാട്ടം. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്? കണ്ണൂർ. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതി? ജലനിധി. പോർച്ചുഗീസുകാരുമായുള്ള സമ്പർക്ക ഫലമായി കേരളത്തിൽ ഉടലെടുത്ത കലാരൂപം? സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം കേരള ഗവർണറായ വ്യക്തി? ജസ്റ്റിസ് സദാശിവം. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? പാലക്കാട്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല? കാസർകോട്. മലയാളം, കന്നഡ, തുളു, ബ്യാരി, കുങ്കിണി, ഉറുദു, ഇംഗ്ലീഷ്. വെരി ഗുഡ്. കേരളത്തിലെ ഏക പ്രകൃതി അണക്കെട്ട്? ബാണാസുര സാഗർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല? കണ്ണൂർ. കേരളത്തിലെ വൃന്ദാവനം? മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ? മഞ്ചേശ്വരം പുഴ. ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം? വടക്കാലി. ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്? വളപട്ടണം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം? പന്നിയൂർ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല കേരളത്തിലാണ് ഏത് ജില്ല? പത്തനംതിട്ട. വടക്കേ അറ്റത്തെ താലൂക്ക്? കാസർകോട്. തെക്കേ അറ്റത്തെ താലൂക്ക്? നെയ്യാറ്റിൻകര. ശബരിമല തീർത്ഥാടന കേന്ദ്രം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. ബേക്കൽകോട്ട് ഏത് ജില്ലയിലാണ്? കാസർകോട്. അവസാന രൂപം കൊണ്ട ജില്ല? കാസർകോട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം? എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. കേരളത്തിലെ വില്ലേജുകൾ? 1522. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല? മലപ്പുറം. ഏറ്റവും നീളം കൂടിയ നദി? പെരിയ. ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ? മട്ടാഞ്ചേരി. ആദ്യത്തെ മലയാള പുസ്തകം? സംക്ഷേപ വേദാസം. കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ കേന്ദ്ര ക്യാബിനറ്റിലെത്തിയ ആദ്യത്തെ മലയാളി? ഡോക്ടർ ജോൺ മത്തായി. കേരളത്തിൽ ആദ്യത്തെ സുവർണ കമല ലഭിച്ച മലയാള സിനിമ? ചെമ്മീൻ. കേരളത്തിൽ മലയാള സിനിമയിലെ അഭിനയത്തിൽ മികച്ച നടിക്കുള്ള ആദ്യ ദേശീയ അവാർഡ് ജേതാവ്? ശാരദ. കേരള സിംഹം? പക്ഷിരാജ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? കേരള സുഭാഷ് ചന്ദ്രബോസ്. അബ്ദുൾ റഹ്മാൻ സായി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം? രവിക്കുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? പാമ്പാടും ചോല. ആദ്യത്തെ അണക്കെട്ട്? മുല്ലപ്പെരിയ. കേരള സർക്കാർ ആരംഭിച്ച മഴവെള്ള കൊയ്ത്തു പദ്ധതി? വർഷ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? മുഴപ്പിലങ്ങാടി ബീച്ച്. റെയിൽവേ പാത ഇല്ലാത്ത ജില്ലകൾ? ഇടുക്കി, വയനാട്. ഔദ്യോഗിക പാനീയം? ഇളനീർ. കായലുകളുടെ എണ്ണം? 34. കേരളത്തിലെ മഴനീയൽ പ്രദേശം? ചിന്നാർ. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല? വയനാട്. ഏറ്റവും വലിയ പീഠഭൂമി? വയനാട്. ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി? നിശപ്പുലിമല. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ്? കുറുവാദി. വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം? അതേശ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? തെന്മല. കേരള പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഹെർമൻകുട്ടാർ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിലായുഗ ഗുഹകൾ? എടക്കൽ ഗുഹ. ദേശാടന പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്നത്? കടലുണ്ടി വന്യജീവി സങ്കേതം. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം? കുറിഞ്ഞി സാങ്ച്വറി. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം? മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം? 127. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ ദിയ ഫാത്തിമ. 100 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്. Head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Sarees.
മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കാട്ടയ്ക്കൽ.